എല്ലാവർക്കും ജിമ്മസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് കോവയ്ക്ക ഫ്രൈ ആണ് ചെയ്യണത്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കോവയ്ക്ക ആദ്യം അരിഞ്ഞെടുക്കാം. കോവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ കോവയ്ക്കയിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കോവയ്ക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കടലമാവ്, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, കോവയ്ക്കയിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ഫ്ലേവറിനായിട്ട് നമുക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോവയ്ക്ക ഫ്രൈ ചെയ്തെടുത്തേക്കാം. ഒരു ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് കോവയ്ക്ക ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തേക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ കോവയ്ക്ക ഇട്ട് കൊടുത്തേക്കാം. നമ്മളിപ്പോൾ തന്നെ ഇളക്കരുത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുളകൊക്കെ എണ്ണയിലേക്കാവും, കോവയ്ക്കയുടെ മുകളിലൊന്നും പിടിക്കില്ല. ഇപ്പോൾ കോവയ്ക്ക ഒരു സൈഡിൽ മുരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തേക്കാം. കുത്തി ഇളക്കരുത് കേട്ടോ, ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ആക്കാനേ പാടുള്ളൂ. കോവയ്ക്കൊക്കെ നന്നായി മുരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തേക്കാം. പ്ലേറ്റിലേക്ക് മാറ്റിച്ചെടുക്കാം. അതേപോലെ നമുക്ക് എല്ലാ കോവയ്ക്കും വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ കോവയ്ക്കൊക്കെ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 6 പച്ചമുളക് നെടുക പിളർന്നിട്ടുള്ളത് ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകൊക്കെ മുരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ഇന്നത്തെ ഞങ്ങളുടെ ജിമ്മസ് വേൾഡിൻ്റെ കോവയ്ക്ക ഫ്രൈ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലോ കേട്ടോ.